ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു റേഷൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇപ്പോൾ റേഷൻ ബിരിയാണി പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുണ്ടാവില്ലേ, എന്താ ഇപ്പോൾ റേഷൻ ബിരിയാണി? അതെ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ അരിയും റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പിന്നെ കടലയും വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇതിലും ചിലവ് ചുരുക്കി നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റൂല, പക്ഷേ ടേസ്റ്റോ അപാര ടേസ്റ്റുമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അയക്ക് വേണ്ട ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ 1.5 കിലോ അരി വെച്ചിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ കേട്ടോ. പിന്നെ അപ്പം നമുക്ക് അയക്ക് 1/2 കിലോ സവാളയാണ് ഇപ്പോൾ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തക്കാളി അരിയാ കേട്ടോ, 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. തക്കാളി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പം അരിയാനുള്ള സംഭവങ്ങൾ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചതക്കാനുള്ളതാണ്. അപ്പോൾ അതെന്താ ഞാൻ കാണിച്ചുതരാം, ഞാൻ വീട്ടിൽ നിന്ന് ചതച്ച് കൊണ്ടുവന്നതാണ്. ഇതാ ചതച്ചത്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാണ്. അപ്പം അതിനായിട്ട് ഇതേപോലെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനിക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി മുന്തിരി ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. ഇനി കുറച്ചുകൂടി നെയ്യ് വാർന്നിട്ട് നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചില്ലേ, അല്ല പച്ചമുളകൊക്കെ ചതച്ചൊക്കെ വെച്ചില്ലേ, ഉള്ളിയൊക്കെ അരിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മളെ കടല നല്ലോണം വേവിക്കണം കേട്ടോ. തലേ ദിവസം വെള്ളത്തിലിട്ടുങ്ങാണ്ട് കുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ കുക്കറിലിട്ട് നല്ലപോലെ വേവിക്കണം. അതുപോലെ ചോറും ഒരു 1/2 വേവിൽ വേവിക്കണം. ഞാനിപ്പോൾ അതൊക്കെ വീട്ടിൽ നിന്ന് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ നേരത്തെ പറയാൻ മറന്നതാണ്. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഏകദേശം വാടിയേക്ക് നമുക്ക് ആദ്യം അരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഇട്ടെടുക്കട്ടോ. പിന്നെ ഞാൻ കടല വേവിച്ച സമയത്ത് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഇതിലും കുറച്ചിട്ട് കൊടുത്താൽ മതി കുഞ്ഞി. അതുപോലെ ചോറ് വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നാരങ്ങനീരും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. റേഷൻ കടയിലത്തെ അരിയല്ലേ, അപ്പോൾ ഉടയാതെ കിട്ടാൻ വേണ്ടിയിട്ട് നാരങ്ങനീര് ഒഴിച്ചതാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അരി കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഉള്ളി വാടാനുള്ള ഉപ്പാണ് ഞാൻ ഇടുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, കാരണം നമ്മളെ ചോറിലും കടലയിലൊക്കെ ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഉള്ളി ഇത്ര വാടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി നല്ലോണം വാടി വന്നതിന് ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പും പൊതീനയും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിടുകയാണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞപ്പൊടിയാണ് ഇടുന്നത് കേട്ടോ, മുളക് പൊടി, ചിക്കൻ മസാല കേട്ടോ. എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മിക്സാക്കിയേക്ക് നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ച കടല ഉണ്ടായതെന്ന്. അപ്പോൾ ആ കടലയാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ കുറച്ച് വെള്ളത്തോട് കൂടി നമ്മൾ ഇതിൽ ഒഴിക്കണം കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ കടന്നിട്ട് ഈ മസാലയൊക്കെ പാടെ ആ കടലമ്മക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം. ഇത് ഇനി കുറച്ച് നേരം ഒന്നിങ്ങനെ തിളക്കണം. തിളച്ചാൽ ഈ ഗ്രേവിയൊക്കെ വറ്റി ഇതിക്ക് ഇങ്ങനെ പിടിക്കുള്ളൂ കടലയ്ക്ക്. അപ്പോഴാണ് ആ ടേസ്റ്റ് ഇങ്ങോട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അടച്ചിടേണ്ട മുന്നതാ ഇത് ബിരിയാണി മസാലേൻ്റെ പൊടി കേട്ടോ. ഞാൻ വീട്ടിൽ പൊടിച്ചതാണേ. അപ്പോൾ അത് നമ്മൾ നേരത്തെ മസാലേൻ്റെ കൂടെ ഇടേണ്ടതായിരുന്നു, ഞാനിടാൻ മറന്നു പോയതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇതിക്ക് ചെറുനാരങ്ങ നേരം കൂടി ഒഴിക്കണം. അതാ ഞാൻ 2 ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ, അതും കൂടി ഒഴിക്കുക. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിരുന്നു, ഞാൻ തുറന്ന് നോക്കട്ടോ. ആ ഉഷാറായിട്ട് തിളക്കിണ്ടല്ലോ. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ വേവിച്ച് വെച്ചാൽ ചോറ് ഇതിലിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചോറ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചിലവ് ചുരുങ്ങിയ ബിരിയാണിയാണെന്ന് പറയാൻ കാരണം തന്നെ ഇതാണ് കേട്ടോ. നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഒരുപാട് അരി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കടലും കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ 2 സാധനങ്ങളും നമുക്ക് വാങ്ങണ്ടല്ലോ കിട്ടണോണ്ട്. പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എന്തായാലും ഒരു ബിരിയാണി വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വാങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലേശം മല്ലിച്ചപ്പും നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചില്ലേ, അതൊക്കെ ഇട്ടിട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടൊന്ന് അടച്ചേക്കണം. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഇതേപോലെ ഇങ്ങനെ മല്ലിയിലയും പുതിനേൻ്റെ ഇലയും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വറുത്ത് വെച്ച നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ ആ ബിരിയാണി മസാല കുറച്ചതും, കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ കേട്ടോ. ഇതൊക്കെ ഒരു ടേസ്റ്റിന് ആണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാൻ നമുക്കിത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ബിരിയാണി നമ്മൾ നാളെ ദിവസം ഉണ്ടാക്കില്ലേന്നില്ലേ, അത് കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിത് അടച്ച് വയ്ക്കുകയാണേ. ഞാൻ 5 മിനിറ്റ് നേരം ഇതവിടെ ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ തീയൊന്നും കത്തിക്കേണ്ട,
അവർ ചൂടിൽ കിടന്നിങ്ങനെ വേവണം. അപ്പം തീയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കുക. നമുക്കതിൻ്റെ മുകളിലൊരു കനം വെക്കുക കേട്ടോ. അതേപോലെ ഒരു കല്ല് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മളെ റേഷൻ ബിരിയാണി അവിടെ ദമ്മിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് അപ്പൂസ്, എൻ്റെ ഏടത്തിയമ്മേൻ്റെ ഏട്ടൻ്റെ മോനാണേ. ഇവനെ പരിചയപ്പെടുത്തി തരാൻ കാരണം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാ എൻ്റെ കൈമിൽ ഈ ഒരു മോതിരം കണ്ടില്ലേ, ചിരട്ട മോതിരം. ഇതെനിക്ക് തന്നത് ഇവനാണ്, ഇവൻ ഉണ്ടാക്കി തന്നതാ കേട്ടോ. അപ്പം ഒരുപാട് കാലമായി എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവൻ അമ്മയിൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതല്ലേ. അപ്പോൾ ഇതേപോലെ ചിരട്ട മോതിരം ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ലോക്കറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു കരകൗശലക്കാരനാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്, നമുക്കത് തുറന്നു നോക്കട്ടോ. ഔഫ്, നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ തുറന്നപ്പോൾ തന്നെ. നമുക്കത് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കട്ടോ. നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ടേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റട്ടോ. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതവിടെ രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. പേരെന്തേനു? നിങ്ങളെ പേര്? അനീഷ്. അനീഷ്. ഇവരിവിടെ അപ്പുറത്ത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ കൊടുത്തു നോക്കുകയാണ്, കഴിച്ചിട്ട് രണ്ടാളും അഭിപ്രായം പറയാം. അതാ എന്താണ്? സൂപ്പർ. അതെ, ഇതെന്താ? അതെ, ഇത് എന്തൊക്കെയാ സംഭവം എന്നറിയോ? കടല, സാധാരണ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടലയും റേഷൻ കടയിലത്തെ അരിയാണ്. അപ്പോ എല്ലാരും സാധാരണ ചോറും കടലയുണ്ട് കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു വെറൈറ്റി ആണ്, വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പൊ വീട്ടിലൊക്കെ എല്ലാരോടും വൈഫിനോടൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറയാം കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഇല്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഏറ്റവും സിമ്പിൾ ആയിട്ട രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. അപ്പൊ ആ സിമ്പിൾ ആയിട്ട് തന്നെ വീട്ടിലെല്ലാം. താങ്ക്യൂ. അപ്പൊ ഈ ഒരു ബിരിയാണി ബിരിയാണി അരി കൊണ്ട് വെക്കാം കേട്ടോ. ഞാൻ സാധാരണ അരി കൊണ്ട് വെച്ചേ ഉള്ളൂ. അപ്പൊ ബിരിയാണി അരി കൊണ്ടൊക്കെ വെക്കാം എല്ലാവർക്കും. അപ്പോൾ നമ്മളെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ ആരും ബെജാറാവണ്ട, ഇടങ്ങേറാവണ്ട, എല്ലാവരും വെച്ചോളി തിന്നോളി.